അപ്പോൾ മൂന്നാർ പോകാത്ത ആൾക്കാർ, എന്നെ പോലെ മൂന്നാർ പോകാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. അതും ചെറിയൊരു വീഡിയോ ആട്ടോ, വലുതായിട്ട് ഇങ്ങനെ ഒന്നും എടുത്തിട്ടില്ല, എന്നാലും നമ്മളെ രീതിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ ആദ്യമായി കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഷിനിച്ചേട്ടനും കൂട്ടുകാരും ഒക്കെ കൂടി മൂന്നാർ ട്രിപ്പ് പോവുകയാണ്. നമ്മളെ കൊണ്ടുപോയില്ല, ഞങ്ങൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കാണിച്ചത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇങ്ങനെ പോകാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ മൂന്നാർ എത്തിയിട്ടൊന്നുമില്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇവിടെ നിന്ന് ഒരു 7 മണി 7:30 അവർ ഇറങ്ങി കേട്ടോ. അതും അവർ പോയത് കാറിലാണ് പോയത്. കുറച്ച് 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കമ്പനിക്കാരായിട്ട്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല വഴികളാട്ടോ അങ്ങോട്ട്. എനിക്കൊരുപാട് ആഗ്രഹമായിരുന്നു മൂന്നാർ ട്രിപ്പ് പോകണമെന്നുള്ളത്, വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും അത് സാധിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചേട്ടായോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതേ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അത് ചിലപ്പം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അപ്പോൾ ഇവർ 4 പേരാട്ടോ യാത്ര പോയത്. ജസ്റ്റ് അവരെ ഒന്നും ഞാൻ കാണിച്ചതേ ഉള്ളൂ. അവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ഇതിലാണ്. അപ്പം എന്താണ്, നിങ്ങൾക്ക് പോകാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക കേട്ടോ. അടിപൊളി നല്ല ക്ലൈമറ്റാണ്. എല്ലാവരും ഓർക്കും ഈ മഴ സീസണിലൊക്കെ അവിടെ പോകാം വട്ടല്ലേ എന്നൊക്കെ വിചാരിക്കും, ഒരിക്കലും ഇല്ല കേട്ടോ. പക്ഷെ അവർ പറയുന്നത് അവിടെ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു, അടിപൊളി പ്ലേസാണ് എന്നൊക്കെ പിന്നീട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. എനിക്കത് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് ഞാനങ്ങ് തൃപ്തി അടഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് തേയിലത്തോട്ടം, അതുപോലെ തന്നെ സ്നോ ആട്ടോ, ഫുൾ സ്നോയ്ക്കകത്ത് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് ആ സ്ഥലങ്ങൾ ഫുള്ളും. നല്ല അടിപൊളി പച്ച വിരിച്ച് നിൽക്കുന്ന നല്ല അടിപൊളി തേയില, അവിടുത്തെ ആ ടീ കുടിക്കാൻ തന്നെ ഒരുപാട് രസമായിരിക്കും. ശിവചേട്ടൻ പോയിട്ട് വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ചായപ്പൊടിയൊക്കെ നല്ല നാച്ചുറൽ ചായപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ചോക്ലേറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയ്ക്ക് അതൊന്നും കാണിച്ചു തരുന്നില്ല. ഓൾമോസ്റ്റ് അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി മാത്രമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. നല്ല അടിപൊളി എന്ന് വെച്ചാൽ നല്ല അടിപൊളി. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയായിരിക്കും എന്നുള്ളത്. അവിടെ പോകാത്ത, എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളിൽ ചുരുക്കം ആൾക്കാർ മാത്രമേ അവിടെ പോകാത്ത ആൾക്കാരുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും പോയിട്ടുണ്ടാകും. കാരണം ഒരു ടൂറിസ്റ്റ് മേഖലയാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കണ്ടിരിക്കും. പക്ഷെ ഞാൻ പോകാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് ഗൈസ്, ശരിക്കും ഉണ്ട്. അപ്പം എന്താ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. പിന്നെന്താണെന്ന് വെച്ചാൽ അവർ ഒരു ദിവസം മാത്രം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, പിന്നീട് അവർ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങ് പോകുന്നു കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ജോലിക്ക് കയറണം, പിന്നെ എല്ലാ സാഹചര്യങ്ങളനുസരിച്ചാണ് അവർ പോയി തിരിച്ചൊക്കെ വന്നത്. അപ്പം എന്താ അടിപൊളി പ്ലേസാണ്, കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. സൂപ്പർ സൂപ്പർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, സൂപ്പർ അടിപൊളി. പിന്നെന്താണെന്ന് ചോദിച്ചാൽ അവരവിടെ ചെന്നിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നൊരു ഈവൻ നൈറ്റൊക്കെ ആയപ്പം എന്താണ് റൂമിൽ തന്നെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ശിനിച്ചേട്ടനും കൂട്ടുകാരൊക്കെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അതായത് അതൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അതായത് നമുക്കതൊക്കെ ഒരു മനസ്സിനൊരു ഉന്മേഷം കിട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ വൈബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ ശിനിച്ചേട്ടനാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ശിനിച്ചേട്ടൻ ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം, എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ ഭയങ്കര ആഗ്രഹമാട്ടോ, പക്ഷെ ഇന്ന് വരെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടില്ല. പക്ഷെ ആള് ഭയങ്കര എന്തോ ഒരു പേടിയില്ലാണ്ട് അവിടെ വന്ന് ഇങ്ങനെ കുതിരപ്പുറത്ത് കയറുന്ന കണ്ടോ. പക്ഷെ എനിക്ക് ഞാൻ അതിശയപ്പെട്ടു പോയിട്ടോ. ഞാനൊക്കെ ഈ സിനിമയിലൊക്കെ മാത്രമേ ഈ കുതിരപ്പുറത്ത് പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ ഗൈസ്. അപ്പം എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. അപ്പം നിങ്ങളും അവിടേക്കൊന്ന് പോയി സന്ദർശിക്കുക. അപ്പോൾ പോകാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം, ചെറിയല്ല ഒരു വലിയ വിഷമം എനിക്കുണ്ട്, പക്ഷെ അത് ഞാനിവിടെ കരഞ്ഞു കാണിക്കുന്നില്ല. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഈ വീഡിയോയിൽ. എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ ചെറിയ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഉള്ള ഒരിയുണ്ട്, ആ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു വീട്ടിൽ. പക്ഷേ ഞാനങ്ങനെ അധികമായിട്ടൊന്നും എടുത്തു.
Never really know just what you want. With you, I don't ever feel.